ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ തടയാൻ സംസ്ഥാനത്ത് നീർച്ചാലുകൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതി തുടങ്ങി. ആദ്യഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിലുള്ള 9 ജില്ലകളിലെ നീർച്ചാലുകൾ അടയാളപ്പെടുത്തും. സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം എന്ന പേരിൽ ഹരിത കേരളം മിഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൽ പല പ്രദേശങ്ങളിലും നേരിട്ടിട്ടുള്ള ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അതിനൊരു ഒരു കാരണമെന്ന് പറയുന്നത് ജലനിർഗമന മാർഗങ്ങൾ അടഞ്ഞുപോയിട്ടുള്ളതാണ്. ഈ തിരിച്ചറിവാണ് പുതിയ പദ്ധതി തുടങ്ങാൻ കാരണം. മലമുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒന്നാം നിര രണ്ടാം നിര നീർച്ചാലുകളുടെ ഒഴുക്ക് പലയിടത്തും തടസ്സപ്പെട്ടു. ഇങ്ങനെ ഭൂമിയിൽ വെള്ളം തങ്ങി നിൽക്കുന്നു. അടുത്ത മഴയ്ക്ക് കൂടുതൽ വെള്ളം സംഭരിക്കുന്നതോടെ നിരവധി പേരുടെ ജീവനും സ്വത്തും ഇല്ലാതാക്കുന്ന ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നു. ഇത് തടയാൻ സംസ്ഥാനത്തെ 230 പഞ്ചായത്തുകളിലായി 63,000 കിലോമീറ്ററിലധികം നീർച്ചാലുകൾ പുനരുജ്ജീവിപ്പിക്കും. ആദ്യഘട്ടമായി നീർച്ചാലുകളുടെ അടയാളപ്പെടുത്തൽ ഐടി മിഷൻ വികസിപ്പിച്ച പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ സഹായത്തോടെ നടത്തും. പദ്ധതിയുടെ ഉദ്ഘാടനം ഇടുക്കിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. മാപ്പിംഗ് നടത്തിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള, ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഇടപെടേണ്ട സ്ഥലങ്ങളിലുള്ള നീർച്ചാലുകൾ പ്രയോറിറ്റി എന്ന നിലയിൽ കണ്ടുകൊണ്ട് അതിൽ അടുത്ത കാലവർഷത്തിന് മുമ്പായിട്ട്, ജൂൺ മാസത്തിന് മുമ്പായിട്ട് അതിലുള്ള ഇടപെടൽ ആദ്യം നടക്കും. മറ്റ് ജില്ലകളിലും താമസിയാതെ പദ്ധതി തുടങ്ങും. അടയാളപ്പെടുത്തലിനായി റീബിൽഡ് കേരളയിൽ 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് നീർച്ചാലുകളുടെ പുനരുജ്ജീവനം നടത്തുക. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.